ദേശീയ രാഷ്ട്രീയത്തിൽ വമ്പൻ മാറ്റങ്ങൾ കുറിക്കാനാണ് ഭാരത് ജോഡോ യാത്ര കോൺഗ്രസ് നടത്തുന്നതെന്നാണ് പൊതുവെയുള്ള കേട്ടുകേൾവി. എന്നാൽ ആ ജോഡോ യാത്ര രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോയോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങളും കോൺഗ്രസിനെ പ്രകീർത്തിക്കുന്നവർ പോലും ജോഡോ യാത്രയെക്കുറിച്ച് കൃത്യമായി ചോദിക്കുന്നത് നിങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം BJP ക്കെതിരെയാണോ അതോ മറ്റ് പ്രാദേശിക പാർട്ടികൾക്കെതിരെയാണോ CPM പോലുള്ളവർക്കെതിരെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. CPM കൃത്യമായി ഇതിന് ഉത്തരവ് പറയുന്നുണ്ട്. നിങ്ങൾ ഇവിടെയാണ്, ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സമയമെടുത്ത് യാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഇത് പണപ്പിരിവിന് വേണ്ടിയാണോ എന്ന വലിയ ചോദ്യമാണ് CPM നേതാക്കൾ ചോദിക്കുന്നത്. മാത്രമല്ല എം സ്വരാജ് ചോദിച്ചത് ഇത്തരത്തിൽ കണ്ടെയ്നറിലാണോ വലിയ രീതിയിൽ യാത്ര നടത്താൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചതിന് അതിനെ പരിഹാസപൂർവ്വം ചോദിച്ചു എന്ന രീതിയിൽ സ്വരാജ് മാപ്പ് പറയണമെന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ കന്യാകുമാരിയിൽ നിന്നുള്ള പോക്കറ്റടി ടീം കൂടി ഇതിനകത്ത് നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്ന വാർത്ത ഇന്നലെ വന്നതാണ്. അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസ് പ്രവർത്തകരോ ഒരൊറ്റ അക്ഷരം ഉരിയാടിയിട്ടില്ല. എന്തുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല? ഇത്തരം ആളുകളെ എങ്ങനെയാണ് ഇതിന്റെ ഇടയിലേക്ക് നുഴഞ്ഞു കയറാൻ അനുവദിച്ചത്? അവർ അറിഞ്ഞോ അറിയാതെയോ വലിയ തോതിൽ അക്രമാസക്തമാകുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ നിങ്ങൾ ആരോട് സമാധാനം പറയും? ഭാരത് ജോഡോ യാത്രയുടെ ഉദ്ദേശം ഇന്ത്യയിൽ മുഴുവനുള്ള ഫാസിസ്റ്റ് ഭരണകൂടത്തെ ശക്തമായി അവർക്കെതിരെയുള്ള ഒരു താക്കീതായി ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഉത്തരേന്ത്യയിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ BJPയുടെ ആധിപത്യമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നും കടന്നു ചെല്ലുന്നില്ല? ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. രാഹുൽ ഗാന്ധി അഭയം പ്രാപിച്ചതുപോലും കേരളത്തിലാണ് എന്നുള്ളത് വ്യക്തമല്ലേ? വയനാട്ടിൽ കഴിഞ്ഞ തവണ 4.5 ലക്ഷത്തിലധികം വോട്ടിൽ ഭൂരിപക്ഷം നേടിയെടുത്തു. എന്നാൽ ആ ഭൂരിപക്ഷം കൊണ്ട് മാത്രം ഇവിടെ എല്ലാം കലങ്ങിത്തെളിഞ്ഞോ? ഇല്ല. കേരളത്തിൽ കുറച്ചധികം MPമാരെ കോൺഗ്രസിന് കിട്ടി, എന്തോ നേടി എന്ന രീതിയിലാണ് ഇതിനെക്കുറിച്ചൊക്കെ കോൺഗ്രസുകാർ പറഞ്ഞത്. അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സീറ്റുകളിലും ആലപ്പുഴ ഒഴിച്ച് ബാക്കിയെല്ലായിടത്തും UDF ജയിച്ചു. അതിനെ വലിയൊരു വിജയമായി കണക്കാക്കുന്നില്ല. കാരണം ഇവിടെ കേരളത്തിൽ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ശക്തമായി പോരാടുന്ന CPM ഉള്ള ഈ കേരളത്തിൽ വന്ന് കോൺഗ്രസുകാരുടെ ശക്തിയും തടിമിടുക്കും കാണിക്കാനാണോ നിങ്ങൾ ശ്രമിച്ചത് എന്ന ചോദ്യത്തിന് മറുപടിയൊന്നുമില്ല. നിങ്ങൾ പോരാട്ടം നടത്തുന്നത് ആർക്കെതിരെയാണ്? UPയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ സംഘപരിവാർ ശക്തമായി തഴച്ചു വളർന്ന സംസ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾക്കൊന്ന് പൊരുതാൻ പോലും കഴിയുന്നില്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ അരവിന്ദ് കെജ്രിവാളാണ് നരേന്ദ്രമോദിക്കെതിരെ നിന്നത്. അന്ന് അരവിന്ദ് കെജ്രിവാൾ 2 ലക്ഷത്തിലധികം വോട്ടുകൾ സമാഹരിച്ചു. എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിലെ ഒരു നേതാവിന് പോലും ചങ്കുറപ്പിൽ ശക്തമായി നിൽക്കാൻ? അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിന്നപ്പോൾ കെട്ടിവെച്ച കാശ് വരെ പോയി. രണ്ടാം സ്ഥാനത്താണ് അരവിന്ദ് കെജ്രിവാൾ എത്തിയത്. എന്തുകൊണ്ട് നിങ്ങൾ കോൺഗ്രസ്സുകാർക്ക് BJPക്കെതിരെ ശക്തമായി പോരാടാൻ കഴിയുന്നില്ല എന്നുള്ളതിന് കൃത്യമായൊരു ഉത്തരമുണ്ട്. നിങ്ങൾ പ്രാദേശിക പാർട്ടികളോട് മത്സരിച്ചുകൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും രണ്ടാം സ്ഥാനത്ത് എത്തുക. ഒന്നാം സ്ഥാനം നിങ്ങൾക്ക് കിട്ടില്ലെന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് അതിൽ കാര്യമില്ല. ഭാരത് ജോഡോ യാത്ര 3571 കിലോമീറ്റർ ആണ് പോകുന്നത്. എന്തുകൊണ്ട് ഉത്തർപ്രദേശിൽ ഒരൊറ്റ സ്വീകരണ കേന്ദ്രം മാത്രമേ ഉള്ളൂ? അത് സ്വീകരണ കേന്ദ്രമാണോ അതോ തങ്ങി നിൽക്കുന്ന സ്ഥലമാണോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ബുലന്ദ് ഷെഹർ മാത്രം. മറ്റ് പല പ്രദേശങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അവിടെയൊന്നും സ്വീകരണ കേന്ദ്രങ്ങൾ തന്നെ ഉണ്ടോ എന്ന സംശയമുണ്ട്. കർണാടകയിലാണ് BJP ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനം. അവിടെ ഞങ്ങൾ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടെ DK ശിവകുമാറും കോൺഗ്രസും ശക്തം തന്നെയാണ്. അവർ ഭരിക്കുകയും ചെയ്തിരുന്നു. ഓപ്പറേഷൻ താമരയിലൂടെയാണ് BJP സംഘപരിവാർ ശക്തിയെ വീണ്ടും വളർത്തിയെടുത്തുകൊണ്ട് വന്നത്, അധികാരത്തിലേക്ക് എത്തിച്ചത്. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ഗിമിക്സുമായി കോൺഗ്രസ് ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ് കൃത്യമായി CPM പറയുന്ന ഉത്തരം. ഇടതുപക്ഷത്തിനെ തകർക്കാൻ വേണ്ടിയാണോ ഈ രീതിയിലുള്ള യാത്ര? രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ എത്തിയതോടുകൂടി വലിയ രീതിയിൽ ബേജാറാണ് ഇടതുപക്ഷത്തിന്. ഇങ്ങനെ കരയണോ എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനോട് കൃത്യമായി പറയാനുള്ളത് കോൺഗ്രസ്സുകാരുടെ കാര്യങ്ങൾ കണ്ടിട്ടല്ല CPM തകരണോ വേണ്ടയോ തീരുമാനിക്കുന്നത്. CPM എന്ന പ്രസ്ഥാനം 2 തവണയായി അധികാരത്തിലുണ്ട്. അത് കണ്ടിട്ട് കോൺഗ്രസ് മോങ്ങാതിരുന്നാൽ മതി എന്നാണ് മറുപടി കൊടുക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.